രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് കരുത്ത് പകർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ജയിലിൽ നിന്നും പുറത്തു വന്ന കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കോർ പോയിന്റായി മാറുമ്പോൾ രാജ്യ തെരഞ്ഞെടുപ്പിൽ ഒരു ഇന്ത്യൻ കൊടുങ്കാറ്റ് ഒരുങ്ങുകയാണ്. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഇന്നലെ വൈകിട്ടോടെ ജയിൽ മോചിതനായ കെജ്രിവാളിന് എ എ പി എം എൽ എമാരും കൗൺസിലർമാരും പ്രവർത്തകരുടെയും വൻ വരവേൽപ്പാണ് നൽകിയത്. തിഹാറിലെ രണ്ടാം നമ്പർ ജയിലിൽ നിന്നും നാലാം നമ്പർ ഗേറ്റിലൂടെയാണ് കെജ്രിവാൾ പുറത്തിറങ്ങിയത്. അഭിവാദ്യം അർപ്പിച്ച് മുദ്രാവാക്യം മുഴക്കിയ എ എ പി പ്രവർത്തകരും നേതാക്കളും ചെണ്ടമേളത്തോടെയും മധുര വിതരണം നടത്തിയുമാണ് വരവേറ്റത്. ഇടക്കാല ജാമ്യത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര സർക്കാരും മുന്നോട്ട് വച്ച സകലവാദങ്ങളും തള്ളിയാണ് കോടതിയുടെ ഉത്തരവെന്നത് ശ്രദ്ധേയം. കെജ്രിവാളിന് രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ജാമ്യത്തിന് പരിഗണന നൽകുന്നത് സാധാരണ പൗരന്മാരിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുമെന്ന ഇ ഡി വാദം കോടതി തള്ളി. ഡൽഹി മുഖ്യമന്ത്രിയും ദേശീയ പാർട്ടി നേതാവുമായ കെജ്രിവാൾ മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതായി ചരിത്രമില്ല. ജാമ്യത്തിൽ ഇറങ്ങുന്ന കെജ്രിവാൾ സമൂഹത്തിന് ഒരു ഭീഷണിയും സൃഷ്ടിക്കില്ല. കേസിൽ ആരോപിക്കുന്നതിനപ്പുറം കുറ്റവാളിയല്ലെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിന്റെ അന്വേഷണം ഒന്നര വർഷം മുൻപാണ് ആരംഭിച്ചത്. 2022 ഓഗസ്റ്റ് മുതൽ അന്വേഷണം നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കുറെ കൂടി സമഗ്രമായ സ്വതന്ത്ര വിലയിരുത്തലാണ് ഈ കാര്യത്തിൽ വേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക പരിഗണന കോടതി നൽകുന്നതായി പരിഗണിക്കേണ്ടതില്ലെന്ന് ബെഞ്ച് ഉത്തരവിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിയാണ് ജാമ്യം അനുവദിക്കാൻ കാരണമായി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപോ അല്ലെങ്കിൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷമോ അറസ്റ്റ് ചെയ്യാമെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കെജ്രിവാളിനെ അഴിക്കുള്ളിലാക്കിയ ഇ ഡി നടപടിയാണ് ജാമ്യത്തിലേക്ക് നയിച്ചത്. ഇടക്കാല ജാമ്യ കാലാവധി ജൂൺ 1 വരെയാണ്. ജാമ്യ ഉപാധികളും വ്യവസ്ഥകളും സുപ്രീം കോടതി ഉത്തരവിലുണ്ട്. 50,000 രൂപയുടെ ജാമ്യവും തുല്യതുകയ്ക്കുള്ള ആൾ ജാമ്യവും വേണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനോ സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാനോ അനുമതിയില്ല. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ഫയലുകളിൽ ഒപ്പിടരുത്. കേസിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തരുത്. കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളുമായോ ഫയലുകളുമായോ ബന്ധപ്പെടരുത്. ജൂൺ 2 വീണ്ടും കീഴടങ്ങണം എന്നീ നിബന്ധനകളാണ് കോടതി മുന്നോട്ട്.